ഫോറസ്റ്റ് ബ്ലോസം ദ നാച്ചുറൽ ഹണി. നമസ്കാരം. ഏറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു വാർഡുണ്ട് കാസർഗോഡ് ജില്ലയിലെ ചെങ്കള പഞ്ചായത്തിൽ. ചെങ്കള പഞ്ചായത്തിലെ അഞ്ചാം വാർഡായ നാരമ്പാടിയാണ് ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധേയമാവുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഇവിടെ നിന്ന് ജയിക്കുന്ന ജനപ്രതിനിധികൾ പ്രസിഡന്റുമാരായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആ വാർഡിൻ്റെ ചിത്രങ്ങളിലൂടെ ഇവിടെ ജയിക്കുന്നവർ പ്രസിഡന്റുമാരായി മാറുന്നു. അതായത് കഴിഞ്ഞ 20 വർഷക്കാലമായി നാരമ്പാടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. ഇത്തവണ മുസ്ലിം ലീഗിലെ ധീരശബ്ദം അബ്ദുള്ളക്കുഞ്ഞി ചെറുക്കളയാണ് UDFന് വേണ്ടി ഇവിടെ ജനവിധി തേടുന്നത്. പാടങ്ങളും വയലുകളും കൊച്ചു ടൗണും നിറഞ്ഞ നാടാണ് നാരമ്പാടി. കുന്നും മലയും തോടും തെങ്ങും കമുങ്ങുമെല്ലാം തിരികക്കുറി ചാർത്തുന്നുണ്ടിവിടെ. പള്ളിയും ചർച്ചും ക്ഷേത്രവുമെല്ലാം ആത്മീയതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം പകർന്ന് തലയുയർത്തി നിൽക്കുന്നു. കോവിഡിന്റെ നിസ്സംഗതയ്ക്കിടയിലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഒട്ടും ചോർന്നു പോയിട്ടില്ല. നാരമ്പാടിയുടെ സ്നേഹത്തിലൂടെ അബ്ദുള്ളക്കുഞ്ഞി നടന്നു നീങ്ങുകയാണ്. കാണുന്നവർക്കൊക്കെ സ്നേഹവും ഇഷ്ടവുമാണ് അബ്ദുള്ളക്കുഞ്ഞിയെ. സ്വതശുദ്ധമായ പുഞ്ചിരിയിലൂടെ അബ്ദുള്ളക്കുഞ്ഞി ഓരോരുത്തരുടെയും ഹൃദയം കവരുന്നു. 2 തവണ ജനപ്രതിനിധിയായ അബ്ദുള്ളക്കുഞ്ഞിയുടെ പരിചയ സമ്പത്ത് നാരമ്പാടിയുടെ മുഖച്ഛായ ഒന്നുകൂടി മാറ്റിയെഴുതുമെന്ന് എല്ലാവർക്കും ഉറച്ച വിശ്വാസമുണ്ട്. MSFലൂടെ ചെറുക്കള സ്കൂൾ ലീഡറായിട്ടായിരുന്നു രാഷ്ട്രീയത്തിലെ അബ്ദുള്ളക്കുഞ്ഞിയുടെ അരങ്ങേറ്റം. അതേ വർഷം ജില്ലയിലെ സ്കൂൾ ലീഡർമാരുടെ ലീഡറായി മാറി. പിന്നീട് MSFന്റെ പഞ്ചായത്ത് മണ്ഡലം ഭാരവാഹിത്വത്തിലെത്തി. യൂത്ത് ലീഗിലെത്തിയതോടെ അബ്ദുള്ളക്കുഞ്ഞി എന്ന രാഷ്ട്രീയക്കാരൻ ഏറെ വളർന്നു. ജില്ലാ യൂത്ത് ലീഗ് ജോയിന്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് പദവിയും പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയും അതിവേഗം അബ്ദുള്ളക്കുഞ്ഞിയെ തേടിയെത്തി. ഹാൻഡ്വീവ് ഡയറക്ടറുമായിരുന്നു. നിലവിൽ കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയാണ്. ഉജ്ജ്വല പ്രഭാഷകൻ, നല്ല വായനക്കാരൻ തുടങ്ങിയ അബ്ദുള്ളക്കുഞ്ഞിക്ക് സവിശേഷതകൾ ഏറെയുണ്ട്. കാരെടുക്ക, കുമ്പടാച്ച, ബദിയെടുക്ക പഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുകയാണ് നാരമ്പാടി എന്ന നാട്. 8 കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. 2600 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. കന്നഡയും മലയാളവും തുളുവുമടക്കം നിരവധി ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവുള്ള മനുഷ്യരാണ് നാരമ്പാടിക്കാർ. 2000 മുസ്ലിം ലീഗിലെ പ്രമുഖ നേതാവ് PB അബ്ദുറസാഖാണ് നാരമ്പാടിയിൽ UDFന്റെ വിജയക്കൊടി പാറിച്ചത്. വിജയിച്ചു വന്ന അബ്ദുറസാഖ് അത്തവണ ചെങ്കള പഞ്ചായത്തിന്റെ ബോർഡ് പ്രസിഡന്റായി മാറി. തൊട്ടടുത്ത വർഷം മുൻമന്ത്രി ചെറുക്കളം അബ്ദുള്ളയുടെ പത്നി ആയിഷ ചെറുക്കളത്തിനായിരുന്നു നാരമ്പാടിയെ നയിക്കാനുള്ള നിയോഗം. നാരമ്പാടിയിൽ മത്സരിച്ച ആയിഷയും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചുവന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി മാറി. അടുത്ത തവണ മുസ്ലിം ലീഗിന്റെ പച്ചക്കോട്ട പിടിക്കാൻ പാർട്ടി നിയോഗിച്ചത് മുതിർന്ന നേതാവ് CH മുഹമ്മദ് കുഞ്ഞി ചായന്റടിയെയായിരുന്നു. നിഷ്കളങ്കരായ നാരമ്പാടിയിലെ വോട്ടർമാർ ഇത്തവണയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചില്ല. നല്ല ഭൂരിപക്ഷത്തോടുകൂടി CH മുഹമ്മദ് കുഞ്ഞി ചായന്റടിയെയും ജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് പറഞ്ഞയച്ചു. നാരമ്പാടി വാർഡിൽ നിന്ന് ജയിച്ച CH മുഹമ്മദ് കുഞ്ഞി പ്രസിഡന്റ് പദവിയിലേക്കും വന്നു. തൊട്ടടുത്ത ഘട്ടത്തിൽ ഒരു MBA ബിരുദധാരിയെ മുസ്ലിം ലീഗ് പാർട്ടി നാരമ്പാടിയിലേക്ക് പറഞ്ഞയച്ചു. ഷാഹിന സലീം എന്ന പുതുമുഖം നാരമ്പാടിയുടെ ഹൃദയം കവർന്ന് ജയിച്ചു വന്നു. അവരും പ്രസിഡന്റായി മാറി. ഇത്തവണ ജയം ആവർത്തിക്കാൻ മുസ്ലിം ലീഗ് നിയോഗിച്ചിരിക്കുന്നത് യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ അബ്ദുള്ളക്കുഞ്ഞി ചെറുക്കളയാണ്. കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ലെങ്കിൽ പഞ്ചായത്തിന്റെ അമരക്കാരനാവാൻ അബ്ദുള്ളക്കുഞ്ഞിയെ പാർട്ടി നിയോഗിച്ചാൽ നാരമ്പാടി ചരിത്രത്തോടൊപ്പം പിന്നെയും നടന്നു നീങ്ങും. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡിൽ നിന്നും ജനവിധി തേടുന്ന വിനീതനായ ഞാൻ അബ്ദുള്ളക്കുഞ്ഞി ചെർക്കള കഴിഞ്ഞ 10 വർഷക്കാലമായിക്കൊണ്ട് ചെങ്കള പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മെമ്പറുമായിക്കൊണ്ട് പ്രവർത്തി പരിചയം എനിക്കുണ്ട്. ഈ 5 വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ 20 വർഷക്കാലമായി ചെങ്കള പഞ്ചായത്തിന് പ്രസിഡൻ്റ് പദവിയെ പ്രതിദാനം ചെയ്ത ഒരു വാർഡാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് വളരെ അവികസിതമായിരുന്ന ഈ പ്രദേശത്ത് ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ PB അബ്ദുറസാഖ് മുതൽ സൈന സലീം വരെയുള്ള 4 പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ വാർഡിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ചെയ്യുവാനും നടപ്പിലാക്കാനുമുണ്ട്. അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ മത്സരിക്കാൻ വേണ്ടി എന്നെ നിർദ്ദേശിക്കുകയാണ്.
കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ നാടിലെ ജനങ്ങൾക്ക് ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ ഫുൾ ടൈം മുഖരിതമാകുന്നതിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും നിങ്ങൾക്ക് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയും. ഈ വാർഡിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് ഈ നാടിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലൂടെ ഒരു ജനപ്രതിനിധി എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനേകം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കൊരാത്മവിശ്വാസമുണ്ട്. ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അതിന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എനിക്ക് ഐക്യ ജനാധിപത്യമുണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നെ ചെങ്ങള പഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡൻ്റ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഈ വാർഡിൽ ഞാൻ പ്രതിദാനം ചെയ്തുകൊണ്ട് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ മുൻ ജനപ്രതിനിധികൾ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളും ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതും നടപ്പിലാക്കേണ്ടതുമുണ്ട്. അത് സമയബന്ധിതമായി പ്രതിബദ്ധതയോടുകൂടിക്കൊണ്ട് ചെയ്യാൻ എനിക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളുടെ ആശയും അഭിലാഷവും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് എന്നിലുള്ളത്. അതിനൊരവസരം നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും നടത്തി ഈ നാടിനെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് എത്തിക്കാൻ ഞാൻ സ്ഥാനാർത്ഥിയായി ഇവിടെ വരുമ്പോൾ തന്നെ നല്ല ഒരു പിന്തുണയും നല്ല ഒരു സഹകരണവുമാണ് എനിക്കുള്ളത്. അതാണ് എൻ്റെ ആത്മവിശ്വാസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കറകളഞ്ഞ പിന്തുണയും ആത്മാർത്ഥമായ ശ്രമങ്ങളും ഈ വാർഡിലെ ജനങ്ങളിൽ നിന്നും കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെങ്ങള ഗ്രാമപഞ്ചായത്തിലെ ഒരു ഭരണപക്ഷത്തുള്ള ഒരു മെമ്പറെ തിരഞ്ഞെടുക്കാനും അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവുമാണ് എൻ്റെ മുതൽക്കൂട്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എത്തുന്നു. ജയ് ഭാരത്.